നമസ്കാരം അശ്വത്ഥാമാവ് വെറും ഒരാന എന്ന എം ശിവശങ്കറിൻ്റെ പുസ്തകത്തിന് സത്യത്തിൽ അത് പ്രസാധനം ചെയ്ത വ്യാഴാഴ്ചയ്ക്ക് ശേഷം കേവലം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ സ്വർണ്ണക്കടത്ത കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ശരിയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തൻ്റെ പുസ്തകം പിൻവലിച്ച് തലയിൽ മുണ്ടിട്ട് ഓടേണ്ട സാഹചര്യമാണുള്ളത് ഒരു ഐഫോൺ തന്ന് തന്നെ സ്വപ്ന വഞ്ചിച്ചു എന്നൊരു പ്രസ്താവന പുസ്തകത്തിൽ ഉണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സ്വപ്നയുടെ ഇന്നലത്തെ വെളിപ്പെടുത്തലുകൾ സ്വപ്നയും ഈ പുസ്തകം വായിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വായിച്ച ശേഷം അതിനെക്കുറിച്ച് അല്ലെങ്കിൽ തന്നെക്കുറിച്ച് കൂടുതൽ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും സ്വപ്ന പറയുന്നു ഇപ്പോൾ തന്നെ ആരാണ് ശിവശങ്കർ എന്ന് വ്യക്തമാക്കുന്ന നിരവധി നിരവധി കാര്യങ്ങളാണ് സ്വപ്ന ഇന്നലെ പറഞ്ഞത് സത്യത്തിൽ ഇതൊന്നും കേരളം കേൾക്കാത്ത കാര്യങ്ങളായിരുന്നില്ല അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സ്വപ്നയുടെ മൊഴി എന്ന രൂപത്തിൽ ഇതെല്ലാം നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെ ആണെങ്കിലും സ്വപ്ന തന്നെ അത് പൊതുസമൂഹത്തോട് നേരിട്ടെത്തി പറയുമ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത കൈവരികയാണ് എന്ന് പറയേണ്ടി വരും വർഷങ്ങളായി ശിവശങ്കർ തൻ്റെ പേഴ്സണൽ കമ്പാനിയനാണ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ വീട്ടിൽ വരാറുണ്ട് മാസത്തിലൊരിക്കൽ ഒരുമിച്ച് യാത്രകൾ പോകാറുണ്ട് കോൺസുലേറ്റിലെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ സർക്കാർ ജോലി വാങ്ങിത്തന്നു തന്നു സ്വർണ്ണക്കടത്ത് ബാഗ് വിട്ടുകിട്ടാൻ സഹായിച്ചു ഫോൺ മാത്രമല്ല ധാരാളം സമ്മാനങ്ങൾ മെനി ഗിഫ്റ്റ് എന്നാണ് അവർ പറയുന്നത് ധാരാളം സമ്മാനങ്ങൾ ഈ ശിവശങ്കറിന് കൊടുത്തിരുന്നു ഇങ്ങനെ നിരവധി നിരവധി വെളിപ്പെടുത്തലുകൾ സ്വപ്നം നടത്തി അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മുംബൈ കേട്ടത് തന്നെയാണ് പക്ഷേ പുതിയ ചില കാര്യങ്ങൾ കൂടെ ഇടയ്ക്ക് സ്വപ്ന പറഞ്ഞു വയ്ക്കുന്നു അത് നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ് സ്വപ്നയെ സ്പേസ് പാർക്കിൽ ജോലിക്ക് എടുക്കാൻ കഴിയില്ലെന്ന് അന്നത്തെ കൺസൾട്ടൻസി സ്ഥാപനമായ കെ പി എം ജിയെ അറിയിച്ചപ്പോൾ ആ കെ പി എം ജിയെ പുറത്താക്കി പി ഡബ്ല്യു സിയെ നിയമിച്ചു എന്നതാണ് കെ പി എം ജി ലോകോത്തര നിലവാരമുള്ള കൺസൾട്ടൻസിയാണ് പി ഡബ്ല്യു സിയും അതുതന്നെയാണ് പക്ഷേ ഇരട്ടച്ചങ്കൻ്റെ ഈ ഭരണത്തിൽ ഒരു ഉദ്യോഗസ്ഥന് തൻ്റെ പേഴ്സണൽ കമ്പാനിയന് ആ വാക്ക് തന്നെ ഉപയോഗിക്കാം അവർക്ക് വേണ്ടി ഒരു പിൻവാതിൽ നിയമനം നടത്താൻ കെ പി എം ജിയെ പോലൊരു കൺസൾട്ടൻസിയെ വരെ മാറ്റാമെങ്കിൽ മറ്റെന്ത് അഴിമതിയാണ് ഇവിടെ നടക്കാൻ ഇവിടെങ്കിൽ ഇവിടെ ചെയ്യാൻ കഴിയാത്തത് മറ്റൊരു പ്രധാന സംഗതി അന്വേഷണ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിച്ചു എന്ന രീതിയിൽ സ്വപ്നയുടേതായി വന്ന ഓഡിയോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് സ്വപ്ന തുറന്നു പറഞ്ഞിരിക്കുന്നു രക്ഷിക്കാം എന്ന വാഗ്ദാനം നൽകി ഈ കേസിൽ നിന്ന് സ്വപ്നയെ രക്ഷിക്കാം എന്ന വാഗ്ദാനം നൽകി ആരൊക്കെയോ ഒരു ഓഡിയോക്കായി തന്നെ സമീപിച്ചു എന്നാണ് സ്വപ്ന പറയുന്നത് നമുക്കറിയാം ആ ഒരു ഓഡിയോ ഇവിടെ ആരാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കളും അതുപോലെ തന്നെ പ്രോ കമ്മ്യൂണിസ്റ്റ് അജണ്ടയുള്ള മാധ്യമങ്ങളും ഒക്കെയാണ് ഈ ഓഡിയോ ഉപയോഗിച്ച് അന്ന് വലിയ പ്രതിരോധം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സ്വർണക്കിടത്തിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച് അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ വന്ന നിരവധി നിരവധി വെളിപ്പെടുത്തലുകൾ സ്വപ്നയുടേതായി വന്ന വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തലുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിരോധിച്ചത് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കൊണ്ടാണ് പല മാധ്യമങ്ങളിലും ആ ഒരു ഓഡിയോ ക്ലിപ്പ് വളരെ വേഗത്തിൽ തന്നെ എത്തി അപ്പോൾ ഈ ഗൂഢാലോചന ആരുടെ കരങ്ങളാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് സംസ്ഥാന സർക്കാർ പറയേണ്ട കാര്യമാണ് മൂന്നാമത്തെ ഒരു സംഗതിയുണ്ട് മൂന്നാമത്തെ സംഗതി തൻ്റെ ബാഗ് സ്വപ്നയുടെ ലോക്കറിലുണ്ടായിരുന്ന ഒരു ബാഗ് ആ പണമടങ്ങിയ ബാഗ് ആ ബാഗും അതിലെ പണവും ആരുടേതായിരുന്നു സ്വപ്ന പറയുന്നു തൻ്റെതല്ല തൻ്റെ നിക്ഷേപങ്ങളെല്ലാം എഫ് ഡികളായി അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങളായി ഉണ്ട് ലോക്കറിൽ വച്ചിരിക്കുന്നത് ശിവശങ്കറിൻ്റേതല്ല എന്ന് ശിവശങ്കറും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആ പണം ആരുടേതാണ് ഈ മൂന്ന് കാര്യങ്ങളും കെ പി എം ജിയെ പോലൊരു കൺസൾട്ടൻസിയെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയാതെ നടക്കുമോ അത് മുഖ്യമന്ത്രി നേരിട്ട് നോക്കിയിരുന്ന ഒരു വകുപ്പിൽ നടക്കുന്ന ഒരു വലിയ മാറ്റമാണ് മുഖ്യമന്ത്രി അറിയാതെയാണോ ഈ കാര്യം നടന്നിരിക്കുന്നത് രണ്ട് സ്വപ്നയുടെ ഓഡിയോക്ക് പിന്നിലുള്ള വ്യക്തികളാരാണ് മൂന്ന് സ്വപ്നയുടെ ലോക്കറിലുള്ള പണം ആരുടേതാണ് ഇത് മൂന്നിനും സംസ്ഥാന സർക്കാരും സി പി ഐ എമ്മും ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വെളിപ്പെടുത്തലുകൾ ശരിയാണെങ്കിൽ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന് പറയാതെ വയ്യ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്